മലയാളത്തിന്റെ മുഖശ്രീയായ ശ്രീവിദ്യ ഓർമ്മയായിട്ട് ഇന്നേക്ക് 16 വർഷങ്ങൾ പിന്നിടുകയാണ്. നിരവധി വിസ്മയിപ്പിക്കുന്ന കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ ഹൃദയത്തിൽ ഇടം നേടിയ താരമാണ് ശ്രീവിദ്യ. തെന്നിന്ത്യൻ സിനിമകളിൽ ഒരു കാലത്ത് ഏറെ സജീവമായിരുന്ന ശ്രീവിദ്യയുടെ മരണം 2006 ഒക്ടോബർ 19 53 വയസ്സിൽ. നട്ടലിനെ അർബുദം ബാധിച്ച് 3 വർഷത്തോളം ചികിത്സയിൽ കഴിഞ്ഞ ശേഷമായിരുന്നു മരണം. ആർ കൃഷ്ണമൂർത്തിയുടെയും സംഗീതജ്ഞയായ ML വസന്തകുമാരുടെയും മകളായി മദ്രാസിലായിരുന്നു ശ്രീവിദ്യയുടെ ജനനം. 13 വയസ്സിൽ തിരുവുൾച്ചൊൽവർ എന്ന ശിവാജി ഗണേശൻ ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലേക്ക് എത്തുകയായിരുന്നു. 1969 എൻ ശങ്കരൻ നായർ സംവിധാനം ചെയ്ത ചട്ടമ്പി കവലയിലൂടെയാണ് സത്യന്റെ നായികയായി മലയാള സിനിമയിലേക്ക് ശ്രീവിദ്യ എത്തുന്നത്. പിന്നീട് കുമാരസംഭവം, ചെണ്ട, അരക്കള്ളൻ, മുക്കാൽക്കള്ളൻ, അയലത്തെ സുന്ദരി, രാജഹംസം, ഇടവഴിയിലെ പൂച്ച, മിണ്ടാപ്പൂച്ച, ജീവിതമൊരു ഗാനം, രചന തുടങ്ങി ഒട്ടനവധി സിനിമകൾ മലയാളത്തിൽ ചെയ്തു. നടൻ മധുവിനോടൊപ്പമാണ് ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത്. മധു ശ്രീവിദ്യ ജോഡി അക്കാലത്ത് ഏറെ സ്വീകാര്യത നേടി. മലയാളത്തിന് പുറത്ത് രജനീകാന്തിനും കമൽഹാസനും ഒപ്പം അഭിനയിച്ചു. കന്നഡ, തെലുങ്ക്, ഹിന്ദി സിനിമകളിലും അഭിനയിക്കുകയുണ്ടായി. കർണാടക സംഗീതം അഭ്യസിച്ചിട്ടുള്ള ശ്രീവിദ്യ ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തും കഴിവ് തെളിയിച്ചിട്ടുണ്ട്. 40 വർഷത്തോളം നീണ്ട അഭിനയ ജീവിതത്തിൽ 800 സിനിമകളിലാണ് ശ്രീവിദ്യ അഭിനയിച്ചിട്ടുള്ളത്. മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് 3 തവണ മലയാളത്തിൽ നിന്ന് ശ്രീവിദ്യയെ തേടിയെത്തിയിട്ടുണ്ട്. തീക്കനൽ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് ജോർജ് തോമസ് എന്ന നിർമ്മാതാവിനെ ശ്രീവിദ്യ പരിചയപ്പെട്ടു. ജോർജുമായുള്ള ശ്രീവിദ്യയുടെ സൗഹൃദം വിവാഹത്തിലെത്തി. 1978 വിവാഹം. പക്ഷേ ജോർജുമായുള്ള ദാമ്പത്യം ശ്രീവിദ്യയെ വലിയൊരു ദുരന്തത്തിലാണ് കൊണ്ടുചെന്നെത്തിച്ചത്. ശ്രീവിദ്യയെ സിനിമയിൽ അഭിനയിപ്പിക്കാമെന്നേറ്റ് പലരിൽ നിന്നായി ജോർജ് വലിയ തുകകൾ വാങ്ങി. ശ്രീവിദ്യ ഗർഭിണിയായപ്പോൾ നിർബന്ധിച്ച് ഗർഭചിത്രം ചെയ്യിച്ചു. ഒടുവിൽ 1980 ഇരുവരും വിവാഹമോചിതരായി. എങ്കിലും സാമ്പത്തിക കാര്യങ്ങളിലും മറ്റുമുള്ള കേസൊടുവിൽ സുപ്രീം കോടതി വരെ എത്തിയാണ് തീർപ്പായത്. വിവാഹശേഷം കുറച്ചുനാൾ സിനിമയിൽ നിന്ന് വിട്ടുനിന്നിരുന്നെങ്കിലും ഒടുവിൽ ശ്രീവിദ്യ തിരുവനന്തപുരത്തേക്ക് താമസം മാറി. മലയാളത്തിൽ വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. കലാഭവൻ മണി നായകനായി എത്തിയ മത്സരം എന്ന സിനിമയാണ് ഏറ്റവും ഒടുവിൽ ശ്രീവിദ്യ അഭിനയിച്ചത്. നടനും രാഷ്ട്രീയ നേതാവുമായ KB ഗണേഷ് കുമാർ ആയിരുന്നു ശ്രീവിദ്യയുടെ അവസാന കാലത്ത് രോഗാവസ്ഥയിൽ താങ്ങും തണലുമായി ഒപ്പമുണ്ടായിരുന്നത്. 3 വർഷത്തോളം അർബുദത്തിന് ശ്രീവിദ്യ ചികിത്സ നടത്തി. 2006 മലയാളികളുടെ പ്രിയപ്പെട്ട അഭിനേത്രി ഓർമ്മയായി. മരണശേഷം മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ചിത്രം ശ്രീവിദ്യയുടേതായിരിക്കും. പുതുതലമുറ സിനിമകളിലെ നായകന്റെയോ നായികയുടെയോ അകാലത്തിൽ വേർപെട്ടുപോയ അമ്മയുടെയോ ചിത്രമായൊക്കെ കൂടുതലായും ശ്രീവിദ്യയുടെ ചിത്രങ്ങൾ ഉപയോഗിച്ച് കണ്ടിട്ടുണ്ടാകും. 2008 പുറത്തിറങ്ങിയ രഞ്ജിത്തിന്റെ തിരക്കഥ എന്ന സിനിമയ്ക്ക് പ്രചോദനമായതും ശ്രീവിദ്യയുടെ ജീവിതമാണ്.